നമ്മുടെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ രംഗത്തെ മുതിർന്നവരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. നമ്മൾ ഇന്നുമുള്ളത് മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ ഒരു സമൂഹമായി താമസിച്ചു വരുന്ന കുഞ്ഞുമംഗലം കാരാട്ടാണ്. ഇപ്പോൾ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് മൺപാത്ര നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചും സംവത്സരങ്ങളായി കാവുകൾ തീണ്ടാനുള്ള ഈ സമൂഹത്തിൻ്റെ അവകാശത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചുമാണ്. അതേസമയം മൺപാത്ര നിർമ്മാണത്തിനോടൊപ്പം നമ്മുടെ പ്രാദേശികമായ കാവുകളിലധികവും എങ്ങനെയാണ് ഇല്ലാതായതെന്നും നമുക്കറിയാം. അതിനായി നമ്മൾ ആദ്യം പോകുന്നത് മന്ത്രവാദി ചെണ്ടാട്ടൻ്റെ അടുത്തേക്കാണ്. ഞാനൊരു 12 വയസ്സിൽ ഈ പണി തുടങ്ങി. 12 വയസ്സിൽ തുടങ്ങി. പിന്നെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ രീതിയിൽ പോയില്ലെങ്കിൽ അച്ഛൻ തല്ലും. അങ്ങനെയാണ് അച്ഛൻ്റെ രീതി. അതുകൊണ്ട് ഞാൻ മറ്റില്ല, പുറത്തെല്ലാം പോയിട്ട് കുറച്ച് പഠിച്ചിട്ടും പിടിച്ചിട്ടും അങ്ങനെ ഇതായി. പിന്നെ ഞാനൊരു 21 വയസ്സ് കല്യാണം കഴിച്ചു. ഞാൻ പിന്നെ ഒരു കുട്ടിയില്ലായതിന് ശേഷം 8 പുറത്ത് പോയി നിന്നു. ആ നിന്നിട്ട് പിന്നെ ആദ്യ ബന്ധിട്ട് തന്നെ തുടങ്ങി. പിന്നെ അച്ഛനും അമ്മയെല്ലാം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒന്ന് കഷ്ടപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോയിട്ട് മുമ്പ് നമ്മളെ നന്ന് അങ്ങ് ഇടപ്പോയിട്ട് വേണം വിറകും ഇല്ലയിലും കൊണ്ടുവരാൻ. ഇന്നത്തെ കാലമല്ല അന്ന്. ഇന്നിപ്പോൾ ഒരു പരിങ്കാവ് ഒരാൾ കൊത്തിയിട്ട് അവരോട് ചോദിക്കുക, വിറക് ഈ ഇല്ലി വിറക് നമ്മൾ എടുത്തോട്ടോ ഒന്ന് ചോദിക്കുക. അന്ന് അത്രയും ദൂരെ പോയിട്ടാണ് കൊണ്ടുവരേണ്ടത്. രാവിലെ ഇല്ല കഞ്ഞിയും വെള്ളവും കെട്ടിയിട്ട് പോയിട്ട് ഒരു വിളക്കത്തിക്കാനാകുന്ന സമയത്താണ് വരല്ലേ ആ രീതി. ഇന്നത് പോയി. ഇന്നിപ്പോൾ നമ്മളിപ്പം ആരോടും ചോദിക്കും, എവിടെ ഈ പരിങ്കാവിൻ്റെ ഇല്ലി അമ്മ എടുത്തോട്ടാ, ആ ഇല്ലി എടുത്തപ്പോൾ എന്ന് പറയും. ഇന്ന് അന്നാണെങ്കിൽ ആരും ഒന്നും തരില്ല. നാഗത്തിൻ്റെ വിറക് കിട്ടും, അത് നമ്മൾ ഈ ചൂളക്ക ആവശ്യത്തിന് ഉപയോഗിക്കുമല്ലോ. നാഗത്തിൻ്റെ വിറക് ഇന്ന് ചൂളക്ക്, മറ്റിപ്പം അടുപ്പ് കത്തിക്കാനും ആരും എടുക്കില്ല. അപ്പോൾ അങ്ങനെ മുറിച്ച് കൂട്ടി വിറക് കിട്ടണമെങ്കിൽ നമ്മളോട് പറയും, നിങ്ങൾ എടുത്തോ എന്ന് പറയും. ഞാൻ ഇവിടെ പോയിട്ട് അങ്ങനെ പോയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാഗത്തിൽ. അത് ചേർമരാണ്. ഞാൻ പറഞ്ഞു ചേർമരം വേണ്ടപ്പ എന്ന് പറഞ്ഞു പൊള്ളുന്നതായോണ്ട്. ഞാൻ പറഞ്ഞു അല്ലെന്നിട്ട് അവർ എനിക്കൊരു ലോഡ് ഇവിടെ കൊണ്ട് ഇറക്കി തന്നു. ഒരു 5 അപ്പുറം പോയ സമയത്ത് ഒരു പാമ്പുണ്ടായിരുന്നു. അവരെ പറഞ്ഞു ഇങ്ങനെ പാമ്പ് ഇല്ല കയറി കൂടിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ സംഭവം തന്നെ വലിയ പാമ്പ്. അത് പാമ്പുകാരനെ കൊണ്ട് ഒന്നും പിടിപ്പിച്ചു. ഈ പ്രാവശ്യം അവിടെ പോയി. അവിടെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു ചിന്നോട്ട് ഒരു പാമ്പ് ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് ചതിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ പാമ്പുണ്ട്. ഞാനൊരു 3/4 ഭാഗം വായിക്കി ഉള്ളിൽ ഉള്ളിൽ പിന്നെ കയറാൻ നമുക്ക് ഇതാവൂ. പുറത്തെല്ലാം ആർക്കും ചെയ്യാം, നമുക്ക് ചെയ്തു വിടും. അത് ഉള്ളിൽ നമുക്ക് ചെയ്തു വിടും. ഉള്ളിൽ കയറി നോക്കുമ്പോൾ പാമ്പുണ്ട്. ഞാൻ പറഞ്ഞു പാമ്പുകാരനൊന്നും പറയണ്ട, പോയിക്കോട്ട്. നാഗത്തിലല്ലേ, നാഗത്തിലല്ലപ്പോൾ വലിയ വലിയ ഇതാണ്. അത് പോയിക്കോട്ട് പറഞ്ഞപ്പോൾ അങ്ങനെ വിട്ടു. അങ്ങനെ പോയി. അങ്ങനെ കുറേ നാഗത്തിൽ ഞാൻ എടുക്കലുണ്ട്. മാക്കത്തിൻ്റെ നാഗത്തെ പോലുണ്ട്, പിന്നെ രാമന്തളി ഒരു നാഗമുണ്ട്, അടെല്ലാം പോലുണ്ട്. അതെല്ലാം പോയാൽ ഇപ്പം നാഗെല്ലാം ഇല്ല, മരമൊന്നുമില്ല. അതെല്ലാം പോയി. ഇപ്പം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ അമ്പലത്തിൽ പൊളിച്ചിട്ട് പിന്നെ അവർക്ക് ഇടേണ്ട ഒരു സ്ഥലം വേണ്ടേ. അങ്ങനെ അവരിവിടെ കൊണ്ടുത്തത് അത്ര മാത്രമേ ഉള്ളൂ. മറ്റേ ഇപ്പം നാഗത്തിലെ കേടിയില്ല വിറക്. കുറേ നാഗം ഞാൻ പോലുണ്ട്, ആ ഭാഗത്തിലൊന്നും വിറകില്ല. എല്ലാം വെളുപ്പിച്ചിട്ട് ഇപ്പം തന്നെ ഒരു ഒരു പേരിനൊരു തണലിനൊരു മരം ഉണ്ടാവും എന്തെങ്കിലും, ആലോ അല്ല ഇങ്ങനെ പാലയോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു മരം, മറ്റൊന്നുമില്ല. എല്ലാം വെളുപ്പിച്ചിട്ടുണ്ട്. മതിൽ കെട്ടി കൊശോനെ കയറിക്കൂടും ഈ നാഗത്തിൻ്റെ ഉള്ളിൽ. അതിപ്പം ഇനി തളിപ്പുറമ്പിലത്തെ കൊശോനായാലും വെള്ള കണ്ണൂർ കൊശോനായാലും ഏത് കൊശോനായാലും കൊശോന് കയറാം. അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ, മുമ്പ് നമ്മൾ ഈ പാത്രം കൂട്ടിയിലാണ് കൊണ്ടുപോലെ. അപ്പോൾ കൂട്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ആ കൂട്ടയിൽ പാത്രം കഴിഞ്ഞിട്ട് കൂട്ടിയോട് വരുമ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ ഈ തീ കത്തുന്നതിൻ്റെ കുറച്ച് ഇപ്പുറമായിട്ട് ഒരു പാമ്പ്, എന്നാ പാമ്പെന്ന് പറയാൻ കഴിയില്ല, ആ പാമ്പിന ഈ കൂട്ട കാണിച്ചു കൊടുത്തു. അതിൽ കയറി അതിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറേണ്ട ഒരു അധികാരം. കൊശോന്മാർക്ക് മാത്രമേ ഉള്ളിൽ കയറിക്കൂടൂ, പുറത്തേന്ന് ആര് ചെയ്താലും പ്രശ്നമില്ല. അത് നാട്ടിലല്ല, ഈടിലെ നാട്ടിലല്ല, നമ്മൾ തന്നെ ചെയ്യുന്നു. വ്യാധി പറയുന്നതിനെ പറ്റി ഒന്നും പ്രശ്നമില്ല. കൊശോന് ഉപയോഗിക്കാൻ പാടില്ല. അവർ ചൂളിയിലാണ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവർ നമുക്ക് തരുന്നത്. നിങ്ങൾ ചൂളിയിൽ ഉപയോഗിക്കാനല്ലേ, കത്തിക്കാനല്ലല്ലോ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കില്ല. നമ്മളിത് കൊണ്ടുപോയി നമ്മൾ ചൂളിയിൽ തന്നെ ഉപയോഗിക്കും. പിന്നെ ബാക്കിയില്ലാതെ ഇപ്പം എത്ര കൊണ്ടെന്നാലും ഇവിടെ നമ്മുടെ ചൂളിയിലേ ഉപയോഗിക്കില്ല. മറ്റ് കത്തിക്കാനുള്ള പറകുകൾ വേറെ നിന്ന് എടുത്താലും നമ്മൾ ഇത് എടുക്കില്ല. അത് നമ്മളെ ഒരു അവകാശം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തരുന്നു ആൾ.
ഇപ്പം മുച്ചിലൂടെ ഉണ്ട്, സാധാരണ അമ്പലമുണ്ട്. നമ്മളെ പാത്രം തന്നെ ഉപയോഗിക്കില്ലേ, ഉപയോഗിക്കില്ല നമ്മളെ പാത്രം തന്നെ. ഇപ്പം മുച്ചിലോട്ട് ഈ ഇവിടെ നമ്മളെ ഇടുകീടിൻ്റെ മുച്ചിലോട്ടുണ്ട്, നമ്മളെ ചെറുതായത്ത് ഇവിടെ ചെറുത് രണ്ട് മുച്ചിലോട്ടുണ്ട്, ചെറുതായത്തും ചെറുതായത്തപ്പെട്ട തന്നെ എടുത്ത് ഇവിടെ ആ മുച്ചിലോട്ട്. ഇപ്പം സ്ഥിരം ഞാനാ കൊടുക്കൽ, അവിടെ 11 പാത്രം വേണം. അതിൽ കഞ്ഞേറ്റി എത്ര, കലയിത്ര എന്ന് പറഞ്ഞാൽ അവർക്ക് അവർ ഒന്നിക്കടുത്തേക്ക് വരും, അല്ലെങ്കിൽ അവിടെ കൊടുത്തു തന്നെ പറയും. കൊടുത്താൽ വണ്ടിയുടെ കൂലിയും കൂടെ നമുക്ക് തരും. അങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റിലോട്ട് ഇപ്പം ഇവരെ ഇതുണ്ട്, ആ മുച്ചിലോട്ട് ഇവരെ ആരോ കൊടുക്കലുണ്ട്. അങ്ങനെ ഓരോരോ നമ്മൾ ആൾക്കാർ തന്നെ കൊടുക്കൽ പാത്രം അമ്പലത്തിലെല്ലാം. പിന്നെ ആശാരിക്കോട്ടത്തു നിന്ന് വരും, അവരും നമ്മുടെ തന്നെ കൊണ്ടുപോലെ. അതിന് പ്രത്യേക ഒരു അവകാശം ഇല്ല, കാരണം നമ്മൾ ജാതിയിൽ തന്നെ മേണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മറ്റിപ്പം എൻ്റെ തന്നെ കൊണ്ടുപോകണം, ഓൻ്റെ തന്നെ കൊണ്ടുപോകണമെന്നില്ല, അങ്ങനെ ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ നമ്മളെ ജാതിയിൽ ഇല്ല, അവരത് കൊണ്ടുപോകുന്നു. വിഷുവിന് ഒരു കണിക്കാണ്ട പാത്രം, അത് അമ്പലത്തിലേക്കായാലും വീടുകളിലായാലും. വീടുകളിൽ സ്ഥിരം വരുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ അടുത്ത്, അപ്പോൾ അവർ നമ്മുടെ തന്നെ കൊണ്ടുപോകും. നമ്മൾ ഈ മല്ലോട്ടിൻ്റെയും തൃപ്പാണിക്കര അമ്പലത്തിൻ്റെയും മുച്ചിലോട്ടിൻ്റെയും തായെന്നാണ് ഈ മണ്ണ് ശേഖരിക്കുന്നത്. നമ്മളിപ്പം ലോഡ് കണക്കിന് കൊണ്ടല്ലില്ല. അവിടെ തോട്ടിൽ വെള്ളം പറ്റിയാൽ, നമ്മുടെ തോട്ടിൽ നിന്ന് വെള്ളം അടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മണ്ണെടുക്കാം വയലിൽ നിന്ന്. കാരണം നമ്മൾ മുമ്പ് പെണ്ണുങ്ങളെ കൊണ്ടുണ്ട് കടത്തിക്കലാണ്, ഇപ്പം പിന്നെ അടുത്തേക്ക് തന്നെ വണ്ടി പോയിട്ട് കൊണ്ടല്ലാം. അതിൻ്റെ ഒരു സംവിധാനം ഇപ്പം എൻ്റെ മുമ്പേ ആൾക്കാരും ഒക്കെ വയലിലേക്കാൻ വിടൂല. ഇപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല, കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്നു. പിന്നെ തൂർത്ത് കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ട് മുമ്പല്ല, അന്നേരം പിന്നെ ആയത് കണ്ടെത്തുന്ന ആൾക്കാർ എടുത്തു എന്ന് പറയും, അതിന് പ്രശ്നമില്ല. ഇന്നിപ്പം ആരെ കണ്ണം കുയിക്കാൻ വിടൂല്ലല്ലോ. നമ്മൾ തന്നെ ഇവിടെ ചുള്ളിയിൽ കുറേ വണ്ടീരും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് അവിടെ തൂർത്ത് കൊടുക്കും. പിന്നെ മണ്ണ് എടുക്കാനിപ്പം ബുദ്ധിമുട്ട് തന്നെ, ചിലവർ ഇഷ്ടപ്പെടുന്നില്ല മണ്ണെടുക്കുന്ന കാര്യത്തിൽ. അടുന്നോട്ട് പാടുന്നോട്ട് പോകുന്ന പറയും, ഈ പ്രാവശ്യം മണ്ണ് കിട്ടിയില്ല ആർക്കും, കാരണം എവിടെയും വെള്ളം പറ്റില്ല. കാലവർഷം ഇങ്ങനെ ആയതുകൊണ്ട് എവിടെയും വെള്ളം പറ്റാത്തത് കൊണ്ട് നമുക്ക് മണ്ണ് കിട്ടിയില്ല. കുറേയൊക്കെ ഒരു ഇപ്പർ കിട്ടി, ഒരു ഗുഡ്സ് കിട്ടിയത് ഒരു അങ്ങനെ കിട്ടിയത് ആൾക്കാരേ ഉള്ളൂ. അപ്പം മണ്ണിനിപ്പം വിഷമം തന്നെ, മുമ്പിൽ തന്നാലും ആരും സമ്മതിക്കുന്നില്ല. തൂർത്ത് കൊടുത്താലും സമ്മതിക്കുന്നില്ല, മുമ്പ് തൂർത്ത് കൊടുക്കുകയേ ഉള്ളൂ. ഇപ്പം ആരും അതിന് കുയ്യാക്കാരും പിടിക്കാരും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ചെറിയത് നമ്മളാൾക്കാർ എല്ലാവരും ഒരുപോലെ അല്ലല്ല, ചില ആൾക്കാർ തൂർത്തുന്നവരും ചില ആൾക്കാർ തൂർക്കൂല. നമ്മളിപ്പോൾ തൃപ്പാണിക്കര അമ്പലം മുതൽ മുച്ചിലോട്ട് ഇങ്ങെത്തി എടുത്തിട്ട് ഇനി ഈ എടുത്ത സ്ഥലത്ത് എൻ്റെ ജീവിതത്തിൽ മണ്ണില്ല, അടപ്പിട്ട ജീവിത മണ്ണില്ല, വരില്ല. അതുകൊണ്ടാണ് പ്രശ്നം. അല്ലെങ്കിൽ പിന്നെ ഒരു 5 കഴിയുമ്പോൾ അട മണ്ണുണ്ടെങ്കിൽ നമുക്ക് അടപ്പോയിട്ട് എടുക്കാമല്ലോ. ഈ എടുത്ത സ്ഥലത്ത് പിന്നെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ തൃപ്പാണിക്കര അമ്പലം മുതൽ ഇപ്പം നമ്മൾ ഏകദേശം മുച്ചിലോട്ടിൻ്റെ അങ്ങെത്തി ചില്ലറ ഇതേ ഉള്ളൂ. അപ്പോൾ എടുത്ത സ്ഥലത്തും വേറെ മണ്ണില്ല, ഇനി ആടെ മണ്ണ് വരുവില്ല. പിന്നെ നമ്മൾ പിന്നെ അപ്പുറം പാണിയുണ്ട്, ആ പാണിയിൽ ഇങ്ങനെ ഇരുന്ന് ഉണ്ടോ ഇല്ലയോ അന്വേഷിച്ചിട്ടുമില്ല. ഇവിടെയുണ്ട്, അതുകൊണ്ടും പിന്നെ എടുക്കാനുള്ള സൗകര്യം അപ്പുറം ഇല്ല. ഉണ്ടെങ്കിൽ ഈ തമ്മിൽ ആൾക്കാർ എടുക്കും, ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇപ്പം മണ്ണിന് നമ്മൾ കളിമണ്ണ് കൊണ്ട് കളിമണ്ണ് മറ്റും സാധാരണ മണ്ണാകാൻ പിന്നെ ഏതെങ്കിലും മണ്ണ് പോരെ. അതുകൊണ്ട് മണ്ണ് ഇപ്രാവശ്യം മണ്ണ് കിട്ടിയില്ല, കുറേ ആൾക്കാർക്ക് മണ്ണ് കിട്ടിയില്ല, കുറച്ചാൾക്ക് കിട്ടി, കുറച്ച് കിട്ടി, ഇങ്ങനെ ഒപ്പിക്കുന്നു. മണ്ണ് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം മുമ്പ് നമ്മളെ തൃപ്പാണിക്കര അമ്പലത്തിൻ്റെ അവിടെ കുഴി കുഴിച്ചാൽ ഇടൽ, തൃപ്പാണിക്കര അമ്പലത്തിൻ്റെ ഇപ്പുറത്ത് ഭാഗത്ത് ഒരു ആൽ, വലിയൊരു ആലുണ്ട്, അവിടെ കുഴി കുഴിച്ചിട്ടാണ് ഇടൽ. ഒരു ആൾക്ക് 2-3 കുഴിയെല്ലാം ഉണ്ടാവും, ആ കുഴി കുഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ തലപ്പുറത്ത് കൊണ്ടുവരലാം മുമ്പ്. അത് പോയി ആ അമ്പലക്കാർ പിന്നെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കുഴിയെല്ലാം ഇവിടുന്ന് മൂടണം, അതുകൊണ്ട് ഞങ്ങൾ മണ്ണെടുത്ത് ഒഴിവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മണ്ണാണെന്ന് ഒഴിവാക്കി. അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. വണ്ടി പാടിയിലേക്ക് തന്നെ പോവും, ഇനി പിള്ളേർ എടുക്കാൻ പറ്റില്ല, കുറച്ചെടുത്തിട്ട് ബൈക്ക് കൊണ്ടിട്ട് ആദ്യം എടുത്ത് വന്നിട്ട് അങ്ങനെ കയറ്റിയിട്ട് പോയിട്ട് ഇങ്ങനെ ചെയ്യല്ല. മറ്റേ ഇപ്പം മാട വേണ്ടി ഇടയില്ല, വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അത് പുഴിയിലെ മണ്ണാണെങ്കിൽ പുഴി വേണ്ട, നമ്മൾ കല്ലിന് വേറി കൊടുക്കുകയേ വേണ്ടു. ചവിട്ടുന്ന കല്ലിന് വേറി കൊടുക്കുക, കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ചവിട്ടുന്നത് ഒരുപോലെ കല്ല് പതിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പൂയെല്ലാം ഇട്ടിട്ട് അതിൻ്റെ കേപ്പെല്ലാം അടയും, രണ്ടോട്ട് എരിയണം.
ഈ ഒരു വളയിലടക്കത്തുണ്ട്. നമ്മളെ കത്തി പോലെ മുറിച്ചില്ല തന്നെ അതിനെ കൊണ്ട് രണ്ടോട്ട് എരിഞ്ഞിരണം. എന്നിട്ടത് ഞാൻ കൊണ്ട് ഈ പറ്റിച്ചിട്ട് പിന്നെ ഈ രണ്ടാമത്തെ എരിയല്ലേ നമ്മൾ വേണ്ട വെള്ളം ഏറ്റവും വെള്ളം ചേർക്കണമെങ്കിൽ രണ്ടാമത്തെ ഇലയെ കൂട്ടുമല്ലോ. ആദ്യത്തിൽ അത്ര കൂട്ടില്ല. ആദ്യത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഈ വളയലിന് ഈ മണ്ണും പിടിക്കും. അതുകൊണ്ട് രണ്ടാമത്തേൽ എരിഞ്ഞിട്ടേൽ വെള്ളം എത്ര കുറച്ച് വെള്ളം വേണം നമുക്ക് തോന്നും. ഇത്ര പരിചയം ചവിട്ടിയാൽ അല്ലെങ്കിൽ പിന്നെ ടൈറ്റായി കഴിഞ്ഞാൽ മനയത്തിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മൂന്ന് ഓട്ടം ചവിട്ടണം. ഒരിക്കൽ ചവിട്ടി അത് പറിച്ചെടുത്ത് രണ്ടാമത് ആദ്യം ഉടഞ്ഞ് ആദ്യം പറിച്ചെടുത്ത് മൂന്നാമത് ആദ്യമാക്കി അങ്ങനെ മൂന്നോട്ടം ചവിട്ടിയിട്ട് തന്നെ നമ്മുടെ കൊണ്ടുവന്നിട്ട് വെക്കുന്നു. അത് ആ പരുവത്തിലാക്കിയിട്ട് ഇവിടെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഇനി വെള്ളം ചേർക്കേണ്ടതിനും വെള്ളം ചേർക്കും. വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കില്ല. അത് നമ്മളെ അതിൻ്റെ മണ്ണിന് മണ്ണിന് ഏകദേശം ഇത്തപ്പുരം മതി എന്നുണ്ടെങ്കിൽ അത് അത്ര തന്നെ അങ്ങനെയാണ്. ചവിട്ടി ഇവിടെ കൊണ്ട് കൂട്ടിയാൽ നമ്മളത് ഒരു നീളത്തിലൊരു തിരയാക്കും. എന്നിട്ട് ഈ ഇതിൻ്റെ മുകളിൽ ചക്രത്തിൻ്റെ മുകളിൽ വെക്കും. ചക്രത്തിൻ്റെ മുകളിൽ മുമ്പല്ലാന്നെങ്കിൽ പണ്ണുങ്ങൾ വേണം തിരിക്കാൻ വേണ്ടി. ചെറിയ ചക്രമായിരിക്കും. ഇപ്പം ഈ വലുതായതുകൊണ്ട് നമ്മളൊരു കമ്പിട്ടൊക്കെ ഇറക്കിയിട്ട് ഓരോന്ന് പനിയുന്നവരെ കറക്കും. അങ്ങനെ ഇപ്പോൾ നമുക്കിപ്പം ഒരു പത്തോ മുപ്പോ എണ്ണം മുട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു പത്തോ മുപ്പോ മുപ്പോ എണ്ണം നമ്മൾ മഞ്ഞിടും. ഒരു പാനി ആയ മുമ്പ് പാനി വേണം. ഇപ്പം പാനി ആവശ്യമില്ല. ഇപ്പോൾ കള്ളിൻ്റെ പാനി ഈ ചട്ടിയും കുടിക്കുകയും ഇങ്ങനെ ഇല്ലാന്ന് മനയൽ. അതിപ്പോൾ ഒരു മുപ്പോ എണ്ണം നമുക്ക് മുട്ടാവില്ല. അങ്ങനെ മുപ്പോ എണ്ണം മഞ്ഞിട്ട് നമ്മൾ വെയിലിന് വെക്കും. നാളേക്ക് മുപ്പോ എണ്ണം മുട്ട നെല്ല് വെച്ചിട്ടുള്ളു. അതിപ്പോൾ നമ്മൾ ദിവസം ഇപ്പല്ലാതെ പൊലച്ചക്കണിക്കലെ കുറവ്. അല്ലെങ്കിൽ നമ്മൾ നാല് മണിക്ക് എണീച്ചിട്ട് ആ ഒരു ഒരു പണി പൂർത്തിയാക്കും. പണ്ട് എല്ലാ സാധനവും ഉണ്ടാക്കും. ഞാൻ അന്ന് അല്ലം വേണം, കഞ്ഞിക്കലം വേണം, വാർക്കണം കഞ്ഞിക്കലം വേണം, അതെല്ലാം അന്ന് വേണം. ഇന്ന് കഞ്ഞിക്കലം വേണ്ട. ഇന്ന് ആൾക്കാർക്ക് ശീലമായി മറ്റേതായി. അതുകൊണ്ട് അതൊന്നും വേണ്ട, പാനിയും വേണ്ട. ഇപ്പോൾ എന്ന് വെച്ചാൽ അതുപോലെ നമ്മളെ സാധനങ്ങളും ഉണ്ടാക്കുന്നതും അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇപ്പോൾ കള്ളിൻ്റെ പാനിയാണെങ്കിൽ ഇപ്പം എത്ര എണ്ണം ഉണ്ടാക്കിയാലും ആളുണ്ട്, ആകാതെ കുറവേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല മില്ലിയാന്ന് ഇപ്പോൾ ഒരു വിളിച്ചിട്ട് പറഞ്ഞ് പൈസയുടെ കൊണ്ടുതരാം. എന്നാലും സാധനം ഞാൻ പറഞ്ഞ സാധനം ഇല്ല, ഇല്ലാണ്ട് ഞാൻ എന്നുകൊണ്ട് പ്രശ്നക്കാവിൻ്റെ അടുത്ത് ഒരുത്തം പറഞ്ഞൊരു പുതിയ കട തുടങ്ങുന്നുണ്ട്, ഒരു നൂറെണ്ണെങ്കിലും കിട്ടാണ്ട് ശരിയാവില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ സാധനം ഇവിടെ ഒന്നുമില്ല, ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സാധനത്തിൻ്റെ ചിലവുണ്ട്. അന്ന് കഞ്ഞിക്കലും അരിപ്പൊക്കലും അന്ന് ബാറ്റും വേണ്ടല്ലേ കുടിക്കണമെങ്കിൽ. അന്ന് ഈ ചോദമൊന്നും ഇല്ലല്ല. അന്ന് ഈ ബാറ്റ് വെള്ളം നല്ല ആൾക്കാരെ കുടിക്കൽ. അന്നല്ല അരിപ്പൊക്കലത്തിനും നല്ല ചിലവുണ്ടായിന്. ഇപ്പോൾ ചിലവുണ്ട്. ഈ കൊറോണ വന്ന സമയത്ത് നല്ല ചിലവുണ്ടായി. എത്ര വിറ്റിന് ആൾക്കാർ പൊളിച്ചൽ വരെ ഇവിടെ വെച്ചിട്ടില്ല. അത്രക്ക് ചിലവുണ്ടായി. എല്ല് വന്നില്ലേ ഒരു ബക്ക് കരുത് വരെ എന്നോട് പറയും ഇതിൻ്റെ നീക്കന്തമ്മണ കൊണ്ടുതരപ്പോൾ അത് ഞാൻ കൊണ്ടുപോയിക്കോളാണ്. അല്ല അങ്ങനെ കാലം ഉണ്ടായി. ഇപ്പം പിന്നെ അരിപ്പക്കലത്തിന് അത്ര ചിലവില്ല. സ്ഥാനം കിട്ടത്തില്ല. ചോദ്യം നല്ല ഇഷ്ടം പോലെ കിട്ടുന്നു. അങ്ങനെ എന്നാലും പൈസ കിട്ടും. അറുന്നൂറ് നൂറ് രൂപയിലും കിട്ടും ഒന്നിന്. കഞ്ഞിക്കലത്തിനും പിന്നെ ആരും വിലയില്ല. അത് ഉണ്ടാക്കലുമില്ല. ഇപ്പം നമ്മൾ ആക്കുന്നത് ഇനിയിപ്പം കുറച്ച് ചട്ടി കുറച്ച് കൊടുക്കുക ഇങ്ങനെ മാറ്റുവാന് ഇതേ ഉണ്ടു. ഭാര്യയിൽ പിന്നെയും വിഷു ആകുമ്പോൾ കുറച്ച് കഞ്ഞേറ്റി കണി കാണാൻ വേണ്ടി കുറച്ച് കഞ്ഞേറ്റി കൊടുക്കുക ഇങ്ങനെയുള്ളതും വേണം. പക്ഷേ അതുകൊണ്ട് നമ്മളിപ്പം അത്ര ആളുമില്ലോ. അന്നും ഒരു ഒരു പത്ത് വീട്ടിലെ ഒരു മുമ്മൂന്ന് വെച്ച് പത്ത് മുപ്പത് ആളെങ്കിലും പണിക്കുണ്ടാവും. അന്ന് സാധനത്തിന് ചിലവില്ല. അന്ന് കണ്ടാളെ പീടിയിലും ആടി ഇവിടെ മുക്കാ പൈസ കൊടുത്തിട്ട് കാര്യമൊപ്പിക്കണ്ടേ അന്ന്. ഇന്ന് അങ്ങനല്ല. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം എടുത്ത് ഒരു പോകുന്നില്ല. മുമ്പാണെന്നെങ്കിൽ നമ്മളെ ഈ കൂട്ടിയിൽ രണ്ട് മൂന്ന് കൂട്ടിയും പൊക്ക കയറ്റിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടും പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അന്ന് പോകും. വെട്ടിലും പാലക്കോട് അങ്ങോട്ടെല്ലാം പോകും. ഇന്നിപ്പം ഒരു സ്ഥലത്തും ഒന്നെടുത്തിട്ട് ഒരു പോയില്ല. കാരണം എല്ലാവരും വണ്ടി കൊണ്ടിട്ട് വരും. അല്ലെങ്കിൽ എന്താ പത്തെണ്ണം പത്തെണ്ണം അഞ്ഞെണ്ണം കഞ്ഞെണ്ണം ഇനി വിഷുവിൻ്റെ പാത്രം അങ്ങനെ വിഷുവിൻ്റെ പാത്രം ഒരു ഇവിടുന്ന് ഇപ്പം എൻ്റെ കാര്യമൊന്നും ഈ പാത്രം എടുത്ത് പോയില്ല. കാരണം ആവശ്യമില്ല. കാരണം എല്ലാവരും ഇവിടെ വരും. മൂന്നെണ്ണം മണവും നാലെണ്ണം മണവും എല്ലാവരും ഇവിടെ വന്നിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ആ ഒരു പരിപാടിയില്ല. പുല്ല് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ പുല്ലൊന്നും പോരാ, നല്ലോണം പുല്ല് വേണം. കാരണം ഇതിൻ്റെ നാല് ഉറ പോതിയാണ് ഈ പുല്ലുകൊണ്ട്. നമ്മൾ ഈ ആയ അങ്ങനെ തട്ടി തട്ടി ആയി
പുല്ല് ആഞ്ഞിട്ട് നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഏതിൽ എടുത്തിട്ടെങ്കിൽ ചൂളക്കൊക്കലാണ്. അങ്ങനെ ഒരു ആറെണ്ണം ഇങ്ങനെ ആക്കണം. ആറെണ്ണം ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റോടും വെക്കണം. അതിനിപ്പോൾ കുറച്ച് പുല്ല് കുറവായിട്ട് വരുന്നു പറഞ്ഞാൽ ഇപ്പോൾ കുറേ ആൾക്കാർ ഈ സൈഡ് കെട്ടിയിട്ട് ആയതുകൊണ്ട് പറക്കി കൂട്ടുന്നതിനും മുടിക്കുന്നതിനും ഒരാളേ ഉള്ളെങ്കിലും പറക്കി കൂട്ടാം എന്ന് പറഞ്ഞാൽ ഇനി ഉള്ളു നേടി പോവില്ല. കട്ടി ഈ ചുമരുണ്ടായതുകൊണ്ട് ഉള്ളു നേടി പോവില്ല. ഒരാൾ ചൂള വെക്കാൻ ഒരാളെ ഉള്ളുവെങ്കിൽ ഇനി ആരും ഇല്ലെങ്കിൽ പേടിക്കണ്ട. ഇതിനുള്ളൊന്ന് ഈ പറക്കി കൂട്ടിയതെല്ലാം അതിനുള്ളിൽ നിൽക്കും, ഓടി പോവില്ല. മറ്റെന്തെങ്കിലും ഇപ്പുറത്തുനിന്ന് കൂട്ടുമ്പോൾ അപ്പുറത്തുനിന്ന് അണിങ്ങിയെങ്കിൽ അങ്ങനെ വീട് ഒഴിഞ്ഞു പോകും. ഈ പുല്ല് നമ്മളെ കൊണ്ടുവന്ന് മുമ്പ് നമ്മൾ ഈ ചേറ് കൊണ്ടുവരും. കൈപ്പാട്ട് പോയിട്ട് ചേറ് കൊണ്ടുവന്നിട്ട് നാലാൾ അഞ്ചാൾ ചേറിന് പോയാൽ ഇവിടുന്ന് കല്ലില്ലാതെ കുറച്ച് മണ്ണും കൂത്തി കൂട്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ തേക്കൽ. ഈ പുല്ലിൻ്റെ മുകളിൽ തേക്കണം. പുല്ല് തപ്പം വേണം, ചെറിയ പുല്ലൊന്നും പോരാ. നമ്മളിപ്പോൾ ഈ ചൂളക്ക് ഒരു കൂടുണ്ട്, ആ കൂട്ടിനുള്ള കുട്ടവറുകടൽ. ഈ കുട്ടവറുകിട്ട് എല്ലാ തീയും ആ മറ്റേ ഈ നമ്മൾ തേച്ച ചൂളയുടെ ഉള്ളിൽ പോയി നിൽക്കും. പുകയെല്ലാം ഈ പുകയൊന്നും പുറത്തു പോകാൻ പാടില്ല. മേലെ നല്ല കട്ടിയിൽ പുല്ല് വേണം. മേലെ ഇട്ടിട്ട് പുല്ലിട്ടിട്ട് ഇല്ലെങ്കിൽ ഇവിടുന്ന് കത്തിയിട്ട് ആ പുല്ല് കരിഞ്ഞു കഴിഞ്ഞാൽ താണു പോകും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ തീ ഈ ഇല്ലിക്ക് കാണുന്നവരെ നമ്മൾ ഇവിടുന്ന് പറക്ക് കുട്ടപറകിടണം. ഈ കുട്ടപറകിട്ട് ഇല്ലിക്ക് കടയിലിട്ടേ ബാക്കി ഈ കുട്ടപറക്ക് ബാക്കി ഉണ്ടെങ്കിൽ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ഈ മേലെ തേച്ച പുല്ല് അതുപോലെ നിൽക്കണം. നിന്നിട്ടില്ലെന്ന് അത് അപകടമായി. കാരണം ചൂളക്ക് എന്തെങ്കിലും അപായം വരും, അല്ല പാത്രം പൊളിഞ്ഞു നിന്ന് വരും, അങ്ങനെല്ലാം വരും. കുടമിട്ടെങ്കിൽ പിന്നെ അത് ആരും എടുക്കില്ല, ആർക്ക് കൊടുക്കാനും കഴിയില്ല. അത് മോശം തന്നെ. അത് പിന്നെ നമ്മൾ എവിടെയെങ്കിലും വീട്ടിൽ പൊളിച്ചിട്ട് കളയാത്തല്ലാണ്ട് ഒന്നും അല്ല. ഇതിപ്പോൾ ചൂളയിൽ നൂറ്റേം വണ്ണം വെച്ചു, ചിലസമയം പത്തോ വണ്ണം പൊളിഞ്ഞു നിന്ന് വരും. ചില സമയം ഒന്നും പൊളിയാണ്ട് രണ്ടോ മൂന്നോ അത്രയേ ഉണ്ടാവുള്ളൂ, ഒന്ന് പൊളിയാണ്ട് കിട്ടും. അത് ഈ ചൂളൊക്കെ വെയിറ്റ് പോലെയാണ്. നമ്മളിപ്പോൾ ചൂളയിൽ എത്രയോ ചെറുമാതിരി പാത്രം കൂടുതൽ കൂടുന്നുണ്ടെങ്കിൽ അരി കണക്കായിട്ട് ഈ താഴത്തെ പാത്രത്തിനും വെയിറ്റ് കൂടും. അന്നേരം താഴത്തെ പാത്രം ചേട്ടൻ ഒന്ന് ഉടഞ്ഞു ഒന്ന് വരും. വെയിറ്റില്ലെങ്കിൽ പിന്നെ അങ്ങനെ വലിയ വലിയ ഉടവൊന്നും വരില്ല. പിന്നെ ചൂള ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ കളറൊന്നും ചേർക്കാനില്ല. അത് ചൂളയിൽ പോകുന്ന ആ ചുവപ്പ് തന്നെ. ഏട്ടനും ഞാനും ഉള്ള സമയത്ത് അതെങ്കിൽ രണ്ടാളെ കൂടി എണീച്ചാൽ ഒരു 10-30 പണം എടുക്കും. പിന്നെ ലേശം മണ്ണ് ചവിട്ടിക്കൊണ്ടിരും. പെട്ടെന്നാളേക്ക് വേണ്ടിയിട്ട് ഒരു 10-30 കഴിഞ്ഞാൽ മുട്ടാലോ നല്ല ഉദ്ദേശത്തിനുള്ളിൽ അങ്ങനെ പണക്കും. പിന്നെ ഏട്ടൻ നമ്മൾ ഒറ്റക്കൊറ്റക്കായ ശേഷം പിന്നെ നമ്മളിപ്പോൾ ഒരു 10-50 6 7 100 ചവിട്ടി മണ്ണ് ചവിട്ടി എടുത്താൽ അപ്പോൾ 10-40 മനിയും. പിന്നെ അത് മുട്ടി കഴിഞ്ഞിട്ട് അങ്ങനെയെല്ലാം പണിയെടുക്കുമല്ലോ. മുമ്പ് അങ്ങനെയല്ല. മുമ്പെന്ന് പറഞ്ഞാൽ ഇതേ ശരണം കഴിഞ്ഞാൽ അങ്ങനെ പണിയെടുക്കാം. ആളുമില്ല, ആൾക്കാർ കുറവ്, അതിനാണ് കയ്യിൽ സാധനവുമില്ല. എല്ലാ നാട്ടിലും അങ്ങനെ. നമ്മുടെ നാട്ടിൽ മാത്രമൊന്നല്ല, ഈ എല്ലാ ഈ നമ്മളെ ഈ സമുദായം ഇല്ല നാട്ടിലെല്ലാം ഇതന്നെ സ്ഥിതി. ഇപ്പോൾ കണ്ണവരും അതെങ്കിൽ അനവധി ആളുണ്ടതിന് ഒന്നുമില്ല. ഇപ്പോൾ രണ്ടോ മൂന്നോ ആളുണ്ടോ എന്ന് പറയാനില്ല. കൂട്ടിലിയും ഉണ്ടായതിന് 5-6 ഇപ്പോൾ ആരുമില്ല. തിരിച്ചമ്മരം ഉണ്ടായതിന് 10-15 തിരിച്ചമ്മരം 2-3 ആളുണ്ടോ എന്ന് പറയാനില്ല. അങ്ങനെ എല്ലാ നാട്ടിലും നമ്മളെ ഈ പടി പോയിക്കോടിക്കുന്നു. അതിൽ കുറച്ച് മിന്നിപ്പം എരിക്കുളം ആടെയുണ്ട് കുറച്ച് ആൾക്കാർ പണിയെടുക്കുന്നത്. മറ്റ് എല്ലാ നാട്ടിലും കുറവ് തന്നെ. തളിപ്പമ്പിലാവട്ടെ മറ്റേടെ സ്ഥലത്തായിട്ടെ നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവരാ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ ആടെ എത്തിയിട്ടാകുമ്പോൾ ഒരു മുട്ടൽ മുട്ടിയിട്ടാകുമ്പം നോക്കും ആണെന്ന്. ഈടുന്ന് കൊടുത്തിട്ട് ആടെ പോയി മുട്ടിയിട്ട് പൊളിഞ്ഞാലും മുടിച്ചാലും അവർക്ക് പ്രശ്നമില്ല. അതേപോലെ നമ്മൾ ഈടുന്നേ കൊണ്ടുപോയിട്ട് ആടെ കൊടുക്കുമ്പോൾ അവർക്ക് മുട്ടി ഇത് അതിനും പുറവ് ഇത് മാറ്റി വെച്ചു, മറ്റേത് എടുത്തു അത് അത് ആടെ ഒരു ഓടത്തുണ്ട് ഇത് മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയാണ്. മിനിയാന്ന് ഒരു തളപ്പുകാരൻ വന്നു, അതിനോട് പറഞ്ഞു ഞാൻ പാത്രമാക്കി തരുമോ ചോദിച്ചു. ആവൂലോ ഓന് നമ്മൾ കൊണ്ടു കൊടുത്ത സമയത്ത് ഓനും മക്കളും ആളെല്ലാം ആടുന്ന് മുട്ടി നോക്കിയിട്ട് ഒരു 10-15 ഉണ്ടാവും കൊണ്ട് കൊണ്ടുവരാൻ. ഈടുന്ന് കൊണ്ടുപോയിട്ട് ഓനാടെ പൊളിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഒന്നല്ലേ ഓനീടുന്ന് സാധനം കുറേ കൊണ്ടുപോയിട്ട് നമ്മൾ കണ്ടി. അപ്പോൾ ഇപ്പോൾ ഓനും ആ സാധനം കിട്ടാടെക്കുമ്പോൾ ഒന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മുടെ അടുത്തില്ല പറഞ്ഞു. എന്താ പറഞ്ഞാൽ
നമ്മളെ കഴുത്തിനകട്ടം ഗുണവില കലല്ലാതെ അവരൊക്കെ കാണുമ്പോൾ അവർക്കൊരു ഫിനിഷിങ്ക് തോന്നും. എന്ന് വെച്ചാൽ ഉള്ളിൽ നല്ല ഒരു ഫിനിഷാക്കിയ പോലെ തോന്നും. നമ്മളെ പാത്രത്തിൽ വെച്ച ആ ഗുണമൊന്നും അതിലുണ്ടാവില്ല. നമ്മൾ ഇടുന്നുണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ച ആ ഗുണമൊന്നും അവർ അതിൽ ഉണ്ടാവില്ല. പിന്നെ അവർ പറയും കന്യാകുമാരിക്കാരത് പാത്രമുണ്ട്, ഇപ്പോൾ മറ്റവരെ പാത്രമുണ്ടെന്ന് അവർ പറയും. പിന്നെ നമ്മളെ പിന്നെ അതിനെപ്പറ്റി എതിർക്കാമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സാധനം ബാക്കിയില്ല. പിന്നെ ആരെങ്കിലും ചെയ്തോട്ട് പോകാൻ നമ്മളെന്താന്ന്. പുതിയ ആൾക്കാർ ഇതിലേക്ക് വരാതെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇല്ലയും പറകൊന്നും ഇനിയിലെ കാര്യങ്ങൾ കിട്ടൂല. ഒരു ഡ്രൈവർക്ക് ഓനെ വണ്ടി എടുക്കുകയും കൊണ്ടു ഓനും പറഞ്ഞ് ചിന്തിക്കണ്ട. ഓനെ പാടെ വണ്ടി വെച്ചു, ഓനെ വിളിച്ചു, ഓൻ പോയി വന്നു പിടിച്ചു, ഓനെ അമ്പത് അമ്പത് നൂറൊക്കെ നൂറ് ഓൻ മോണിച്ചു. ഇതിപ്പോൾ ഇപ്പം ഞാനോ എൻ്റെ വീട്ടിലവരായാലും താണവുമാനില്ലാണ്ട് തലയിൽ വെച്ച് കൊണ്ടുപോകണം ഇത്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ പറയും ഒന്നിപ്പോൾ ആ പെണ്ണുങ്ങൾ എടുക്കുന്നതല്ല എന്താ അവർ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഈ ചെറുപ്പക്കാരാരും ഇപ്പം എനക്ക് മൂന്ന് കുട്ടികളുണ്ട്, എൻ്റെ മൂന്ന് കുട്ടികളും ഇപ്പം ഇതിലേക്ക് വരുന്നില്ല, ആരും വന്നില്ല. ഞാൻ മുമ്പ് ഇത് പഠിപ്പിക്കുന്നു ഈ മുമ്പാത്രത്തിൻ്റെ, അതുകൊണ്ട് അന്ന് വലിയങ്ങനെ സ്കൂളിലൊന്നും പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് പിന്നെ ആടുന്ന് അങ്ങനെ അച്ഛൻ്റെ പെരുന്നനെ കൂടി പണിയെടുത്തു. ആടുന്ന് ഞാനിത് പഠിക്കുകയും ചെയ്തു. മഞ്ഞരി, അത് മഞ്ഞ ഉണ്ടാക്കൽ, അത് മുട്ടൽ, ഇപ്പോൾ ഇതെല്ലാം. പിന്നെ അത് അന്ന് കെട്ടിയിട്ടെല്ലാം കൂടുതൽ പോകണം, വളരെ ദൂരെല്ലാം. ഇന്നിപ്പോൾ അത് ആവശ്യമില്ല. ഇനിയിപ്പോൾ സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ ആൾ വന്നിട്ട് മണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണ് ഇപ്പോൾ ഇല്ല നടക്കുന്നത്. പിന്നെ സഹായത്തിന് ആളില്ലെങ്കിൽ ഇത് കൊണ്ടുപോകാനും മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്, ഭയങ്കര പ്രയാസമുണ്ട്. നമുക്കിപ്പോൾ നാഗം പയക്കാൻ പോകേണ്ട ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ആടിയില്ല വിറക് അന്ന് വെറുതെ നമുക്ക് കിട്ടും, ഇന്നിപ്പം അങ്ങനെ കിട്ടില്ല. പിന്നെ മണ്ണിനാണെങ്കിൽ ഭയങ്കര ക്ഷാമമാണ്. അപ്പം ഇപ്പം അന്ന് പോയിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ നമുക്കത് കിട്ടും, ഇപ്പം ഇന്നത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ മാത്രമല്ല ഇപ്പം ഇപ്പോഴില്ല, അതിൽ കൂടുതലായിട്ട് വേറെ ഇപ്പോൾ ഒരാളും പറയാനോ അല്ലെങ്കിൽ അത് പറഞ്ഞു തരാനോ ഒന്നും ആരുമില്ല. ഇപ്പം നമ്മളിങ്ങനെ കുറേശ്ശെ ഇതും കൊണ്ട് പോകുന്നു മാത്രം, ഈ മണ്ണിൻ്റെ പണിയും കൊണ്ട്. അതന്നെ ഇപ്പം വേഗം നിൽക്കുന്നില്ല, അഭിപ്രായത്തിലില്ലത് കൂടുതൽ കൊണ്ടുപോകാൻ കഴിയും തോന്നുന്നില്ല. അച്ഛനും അമ്മയും ഒന്നിച്ചിട്ട് അങ്ങനെ ഇപ്പം പോയിട്ടുണ്ട്. ബെൽബി പാലത്തിൻ്റെ അടുത്ത് പിന്നെ കടവ് കടന്നിട്ടാണ് പോയത്, ഏത് ചീനയിൽ. ഇപ്പം പിന്നെ വാഹന ഇതെല്ലാം പോയത് അന്ന് അത്രയും നടന്നു. കണ്ടങ്ങാടി ആടിയുടെ എല്ലാം പോയിട്ടാണ് പാത്രം കുറേശ്ശെ വിട്ടിട്ട് ഇവിടെ കൊണ്ടിട്ട് കൊണ്ടിട്ട്. ഇവരെ സഹായം നമുക്ക് ഒരു പത്ത് ഇരുപത്തഞ്ചായിരം രൂപ ഒരു പ്രാവശ്യം കിട്ടിയിരുന്നു. പിന്നെ അതിനെപ്പറ്റി കുടിച്ചിട്ടൊന്നും ഇല്ലായില്ല. പിന്നെ രണ്ടാമത് പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇതും കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അവർ പറഞ്ഞു ആരൊക്കെ തരാം മറ്റേ തരാനെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്, ചക്രം മണിക്കാൻ തരാമെന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ അതെല്ലാം പിന്നെ പോട്ട്, അതൊന്നും കിട്ടിയില്ല. പിന്നെ ഇപ്പം പിന്നെ ഇങ്ങനെ ഇതുപോലെ തന്നെ. ഇനിയിപ്പം വീടിനിപ്പം എങ്ങനെ മുന്നോട്ട് പോയിച്ചാൽ ഇതിപ്പം ഏകദേശം അവസാനിക്കും, ഒരു രക്ഷയില്ല. അങ്ങനെ ഇല്ലേ.